ബ്രഹ്മാവ് ശ്രീമന്നാരായണനോട് തുടരുകയാണ്. മാധവ, അങ്ങ് തൻ്റെ യോഗമായയാൽ സ്വയം ത്രിമൂർത്തിത്വം സ്വീകരിച്ച് നാനാശക്തികലർന്ന പ്രപഞ്ചം സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും നിത്യസങ്കല്പനായി എട്ടുകാലി വല കെട്ടിക്കളിക്കുന്നതുപോലെ എങ്ങനെ കളിക്കുന്നു? ആ ജ്ഞാനം എന്നിൽ ഉണ്ടാക്കുക. ബ്രഹ്മാവിന് മനസ്സിലായി ഭഗവാനാണ് വാസ്തവത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് എന്ന്. അതെങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തി തരാനാണ് അപേക്ഷിക്കുന്നത്. അങ്ങ് തൻ്റെ യോഗമായയാൽ സ്വയം ത്രിമൂർത്തിത്വം സ്വീകരിച്ച് ഒരു നടൻ കഥാപാത്രമായി തീരുന്ന പോലെ ഭഗവാൻ ഒരേ സമയത്ത് പല കഥാപാത്രങ്ങളുമായി തീരാൻ സാധിക്കും. ഭഗവാൻ അപരിമിത സ്വരൂപനാണ്, ഒരു നടൻ പരിമിത സ്വരൂപനാണ്. പരിമിത സ്വരൂപത്തിന് പരിമിതമായ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, അപരിമിത സ്വരൂപത്തിന് അപരിമിതമായ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മഹാനടനായ ഭഗവാന് ഒരേ സമയത്ത് പല രൂപങ്ങളെടുക്കാം, പല നാമരൂപങ്ങൾ ധരിക്കാം. നേരെ മറിച്ചിട്ട് ഒരു സാധാരണ പരിമിതനായ നടന് ഒരു സമയത്ത് ഒരു കഥാപാത്രമേ ആകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ പല കഥാപാത്രങ്ങളാകുന്നത് എങ്ങനെയാണ്? തന്നോട് തന്നെ ചേർന്നിരിക്കുന്ന തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ സ്വാതന്ത്ര്യശക്തി കൊണ്ട്, തൻ്റെ യോഗമായ കൊണ്ട്, തൻ്റെ യോഗമായയാൽ സ്വയം ത്രിമൂർത്തിത്വം സ്വീകരിച്ച് ഭഗവാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി തീർന്ന് നാനാശക്തി കലർന്ന പ്രപഞ്ചം സൃഷ്ടിച്ചും വ്യത്യസ്ത ശക്തികളോടു കൂടിയിട്ടുള്ള പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശക്തികളുടെ കേളീവിലാസം ഉണ്ട്. ഈ വ്യത്യസ്ത ശക്തികളോടു കൂടിയിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചും ബ്രഹ്മാവായിക്കൊണ്ട് സൃഷ്ടിച്ചും വിഷ്ണുവായിക്കൊണ്ട് സംരക്ഷിച്ചും രുദ്രനായിക്കൊണ്ട് സംഹരിച്ചും നിത്യസങ്കല്പനായി ഇതിനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഏകനായി എട്ടുകാലി വല കെട്ടിക്കളിക്കുന്നത് പോലെ, എട്ടുകാലി തന്നിൽ നിന്ന് തന്നെയാണ് ഈ വലയെ ഉണ്ടാക്കി കെട്ടിക്കളിക്കുന്നത്. എട്ടുകാലി വല കെട്ടിക്കളിക്കുന്നത് പോലെ എങ്ങനെ കളിക്കുന്നു? എങ്ങനെയാണല്ലയോ ഭഗവാനെ അങ്ങ് പലതായി തീരുന്നത്, പല കാര്യങ്ങൾ ഒരേ സമയത്ത് അങ്ങ് എങ്ങനെ ചെയ്യുന്നു? തന്നിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചത്തെ എട്ടുകാലി വല കെട്ടുന്നത് പോലെ അങ്ങ് എങ്ങനെയാണ് ഉരുത്തിരിച്ച് കൊണ്ടുവരുന്നത്? ആ ജ്ഞാനം എന്നിലുണ്ടാക്കുക. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി താൻ വാസ്തവത്തിൽ ഭഗവാൻ തന്നെ എടുത്തണിഞ്ഞ ഒരു വേഷം കെട്ടാണ് എന്ന്. പക്ഷെ അത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുമില്ല. നമ്മളെപ്പോലെ നമുക്കൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഇത് പലയാവർത്തി കേട്ട് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലായി നമ്മളും ഭഗവത് സ്വരൂപം തന്നെയാണ് എന്ന്. പക്ഷെ അത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹമുണ്ടാകണം. അപ്പം ആ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ജ്ഞാനം എന്നിലുണ്ടാക്കുക. ഞാൻ ആലസ്യം വെടിഞ്ഞ് അങ്ങയുടെ കൽപ്പന ചെയ്തു കൊള്ളാം. അങ്ങ് എന്നിൽ ആ ജ്ഞാനമുണ്ടാക്കിയാൽ അങ്ങ് എങ്ങനെയാണ് ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഈ പലതിനെയും സൃഷ്ടിക്കുന്നത്, എട്ടുകാലി വല കെട്ടിക്കളിക്കുന്നത് പോലെ എങ്ങനെയാണ് അങ്ങ് ഒന്നുമില്ലാത്തിടത്ത് ഈ പലതിനെയും സൃഷ്ടിക്കുന്നത്? അതൊന്ന് ആ അറിവ് എന്നിലുണ്ടാക്കി കഴിഞ്ഞാൽ ആലസ്യം വെടിഞ്ഞ് അങ്ങയുടെ കൽപ്പന ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങയുടെ കൽപ്പന എന്താ? സൃഷ്ടി ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ നിവർത്തിച്ചു കൊള്ളാം, നിർവഹിച്ചു കൊള്ളാം. ആലസ്യം വെടിഞ്ഞ് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിരതനായിക്കൊള്ളാം. അങ്ങയുടെ കരുണയാൽ ലഭിച്ച ജ്ഞാന നിമിത്തം പ്രജാസൃഷ്ടി നിർവഹിച്ചാലും ബദ്ധനായി തീരാതിരിക്കട്ടെ. മറ്റൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. അങ്ങ് എനിക്ക് ഈ അറിവ് വെളിപ്പെടുത്തി തന്നാൽ, എല്ലാ അറിവുകളും വെളിപ്പെടുന്നതാണ്. നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ള ഒരു പ്രതീതി വരുന്നത് വാസ്തവത്തിൽ അറിവിൻ്റെ വെളിപ്പെടൽ ആണ്. അപ്പോൾ ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എനിക്ക് ആ സൃഷ്ടി എങ്ങനെയാണ് അങ്ങ് നടത്തുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തി തരണേ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അങ്ങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്തി തരണേ. അത് എനിക്ക് വെളിപ്പെട്ടു കിട്ടിയാൽ ആലസ്യം കൂടാതെ എൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഞാൻ ഏർപ്പെട്ടുകൊള്ളാം. അതോടൊപ്പം എനിക്ക് മറ്റൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. അങ്ങയുടെ കരുണയാൽ ലഭിച്ച ജ്ഞാനം നിമിത്തം, അങ്ങയുടെ കരുണയാൽ ലഭിച്ച ജ്ഞാനം നിമിത്തം ഈശ്വര കൃപ കൊണ്ടുണ്ടാകുന്ന അറിവ്, ആ അറിവാണ് നിറഞ്ഞ അറിവ്. മറ്ററിവുകളെല്ലാം അല്പമായ അറിവുകളാണ്. അങ്ങയുടെ കരുണയാൽ ലഭിച്ച ജ്ഞാനം നിമിത്തം പ്രജാസൃഷ്ടി നിർവഹിച്ചാലും ബദ്ധനായി തീരാതിരിക്കട്ടെ.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റാണ്. സ്രഷ്ടാക്കൾക്ക് അവരുടെ പല സൃഷ്ടികളിൽ ചിലതിനോട് മമതയുണ്ടാവുക സ്വാഭാവികം. ആ മമത വിനാശകരമാണ്. സ്രഷ്ടാവിന് തൻ്റെ സൃഷ്ടികളോട് തുല്യമായ സമീപനമായിരിക്കണം. അങ്ങനെയല്ലാതെ ആ സൃഷ്ടികളിൽ ചിലത് കുറച്ചും കൂടി താനുമായിട്ട് അടുത്തതാണ്, തൻ്റേതാണ് എന്ന തോന്നലുണ്ടായാൽ അത് അപകടകരമാണ്. അങ്ങനെയുള്ള അപകടം ഇല്ലാതിരിക്കാൻ സൃഷ്ടികളോട് എനിക്ക് സമത്വം പുലർത്താൻ സാധിക്കണേ, ഞാൻ ആ സൃഷ്ടിയിൽ ബദ്ധനായി തീരരുതേ, അതെനിക്കൊരു കെട്ടുപാട് ആയി മാറരുതേ, എൻ്റെ കർത്തവ്യ നിർവഹണം നന്നായി ഞാൻ ചെയ്യാം, എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അറിവിൻ്റെ പ്രായോഗിക തലത്തിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അറിവിനെ ഞാൻ പ്രായോഗിക തലത്തിൽ ആവിഷ്കരിച്ചു കൊള്ളാം, ആലസ്യം കൂടാതെ ആവിഷ്കരിച്ചു കൊള്ളാം. പക്ഷെ അങ്ങനെ ആവിഷ്കരിക്കുന്ന സമയത്ത് മമതാബദ്ധനായി തീരാതിരിക്കണേ, എല്ലാം എൻ്റേത് തന്നെ എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ടാകണേ. എൻ്റേത് എന്ന് പറഞ്ഞാൽ ഞാൻ വാസ്തവത്തിൽ ആരാ? ഞാൻ വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എല്ലാം ഭഗവാൻ്റേത് തന്നെയാണ് ഞാനടക്കമുള്ളത്, ആ കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാകണേ. അല്ലെങ്കിൽ എന്തു പറ്റും? ഭഗവാൻ്റെ കരുണയും കൃപയും ഇല്ലാതെ വെളിപ്പെട്ടു കിട്ടുന്ന അറിവ് കൊണ്ടാണ് അല്ലെ ഉണ്ടാവുന്ന അറിവ് കൊണ്ടാണെങ്കിൽ, ഭഗവത് കൃപ കൂടാതെ ഉണ്ടാകുന്ന അറിവാണെങ്കിൽ ആ അറിവിൻ്റെ പ്രയോഗം നമ്മളെ കെട്ടുപാടുകളുള്ളവരാക്കി തീർക്കും. ആർജിത സ്വാർജിത അറിവുകളുടെ പ്രയോഗം കെട്ടുപാടുകളുള്ളതാക്കി തീർക്കും. അതുകൊണ്ടിവിടെ ബ്രഹ്മാവ് അപേക്ഷിക്കുകയാണ്, അങ്ങയുടെ കരുണയാൽ ലഭിക്കുന്ന അറിവ് പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് എൻ്റെ സൃഷ്ടികൾ ഒരു കെട്ടായി തീരരുതേ, വള്ളിക്കെട്ടായിട്ട് തീരരുതേ. അല്ലയോ സർവേശ്വര, ലോകത്തിൽ ഒരു സഖാവിന് മറ്റൊരു സഖാവെന്ന പോലെ ഭഗവാനാൽ കൈപിടിച്ച് സത്കരിക്കപ്പെട്ട ഞാൻ പ്രജാസൃഷ്ടി രൂപമായ അവിടുത്തെ സേവയിൽ സ്ഥിതനായി വ്യാകുലതയില്ലാതെ ഏതുവരെ ലോകത്തെ ഉത്തമ മധ്യമാദി രൂപേണ സൃഷ്ടിക്കുമോ അത്രയും കാലം താൻ അജനാണ് സ്വതന്ത്രനാണ് എന്നിപ്രകാരമുള്ള അഭിമാനത്തോടു കൂടിയ എനിക്ക് വർദ്ധിച്ചതായ മതം വരാതിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അഭിമാനമുണ്ടാകണം, തൻ്റെ കഴിവുകളിൽ അഭിമാനമുണ്ടാകണം, പക്ഷെ അത് അഹങ്കാരമായി ഊറ്റം കൊള്ളലായി മാറരുത്. താൻ അജനാണെന്നും, അജൻ എന്ന് പറഞ്ഞാൽ ജന്മമിൽ ജനിക്കാത്തവൻ, താൻ സ്വതന്ത്രനാണെന്നും ഉള്ള അഭിമാനമുണ്ടാകണം. ആ അഭിമാനമുണ്ടെങ്കിലേ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ. ആ അഭിമാനം വാസ്തവത്തിൽ വാസ്തവവുമാണ്, കാരണം അത് ഭഗവാനുള്ളതാണ്. ഭഗവാനാണ് ബ്രഹ്മാവായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത്. ഭഗവാൻ അജനും സ്വതന്ത്രനുമാണ്. ആ സ്വാതന്ത്ര്യമാണ് ഈ സൃഷ്ടി വൈവിധ്യത്തിന് കാരണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനമാണ് ഈ സൃഷ്ടി വൈചിത്ര്യം. അപ്പം ഈ അഭിമാനം ഊറ്റം കൊള്ളലായി മാറും, ചിലപ്പം അഹങ്കാരമായി മാറും. അല്ലയോ ഭഗവാനെ, അങ്ങനെ വരരുതേ. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ സത്കരിക്കുന്നത് പോലെ അങ്ങനെ സത്കരിച്ചു. അങ്ങ് ഞാൻ അല്ലയോ സർവേശ്വര, ലോകത്തിൽ ഒരു സഖാവിന് മറ്റൊരു സഖാവെന്ന പോലെ ഭഗവാനാൽ കൈപിടിച്ച് സത്കരിക്കപ്പെട്ട ഞാൻ പ്രജാസൃഷ്ടി രൂപമായ അവിടുത്തെ സേവയിൽ സ്ഥിതനായി വ്യാകുലതയില്ലാതെ. ഒരു എനിക്ക് അങ്ങയോട് എനിക്ക് ഞാൻ ചെയ്യുന്ന സേവനം എന്താണ്? സൃഷ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടുന്ന സേവനം. ഈ ഭാഗത്തിലൂടെ വ്യാസൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ അതിമനോഹരമായിട്ട് നിർവഹിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഈശ്വരാരാധന ഇല്ല. അവിടുത്തെ അവിടുത്തെ സേവയിൽ സ്ഥിതനായി ഞാൻ പ്രജാസൃഷ്ടി രൂപമായ അവിടുത്തെ സേവയിൽ സ്ഥിതനായി
പ്രജാസൃഷ്ടി രൂപമായ സേവ. സൃഷ്ടികർത്താവിൻ്റെ കർത്തവ്യം എന്താ? സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ കർത്തവ്യ നിർവഹണം എന്ന് പറയുന്നത് എന്താ? ഭഗവത് സേവയാണ്. ആ ഭഗവാൻ, അങ്ങനെ ഞാൻ ഭഗവാനെ സേവിച്ചുകൊണ്ട് വ്യാകുലതയില്ലാതെ, ഒരു 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 പ്രയാസവും കൂടാതെ, ദുഃഖവും ഇല്ലാതെ, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ, ഏതുവരെ ലോകത്തെ ഉത്തമ മധ്യമാദി രൂപേണ സൃഷ്ടിക്കുമോ? ലോകത്തെ ഒരേ രീതിയിലല്ല സൃഷ്ടിക്കുക, പല രീതിയിലാണ് സൃഷ്ടിക്കുക. സ്വർണത്തെ പല രീതിയിൽ സൃഷ്ടിക്കുമ്പോഴാണ് അത് പല ആഭരണങ്ങളുമായി മാറുക. അപ്പം അതുകൊണ്ട് പല രീതിയിൽ, ചിലത് ഉയർന്നതായിരിക്കും, ചിലത് താഴ്ന്നതായിരിക്കും, ചിലത് നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കും. അങ്ങനെ ഇതിനെയെല്ലാം വിഭജിച്ച്, ഉത്തമമായിട്ടും മധ്യമമായിട്ടും അധമമായിട്ടും ഒക്കെ വിഭജിച്ച് സൃഷ്ടിക്കണം. ഒരു വ്യാകുലതയും ഇല്ലാതെ അത് അവിടുത്തെ സേവയാണ് എന്നുള്ള ബോധത്തോടുകൂടി ഞാൻ നിർവഹിക്കാം. അത്രയും കാലം അവിടുത്തെ സേവയാണ് എന്ന ബോധത്തോടുകൂടി ഇത് നിർവഹിക്കുന്ന അത്രയും കാലം ഞാൻ അജനാണെന്നും സ്വതന്ത്രനാണെന്നുമുള്ള അഭിമാനം ഉണ്ടാകണം. എന്നാൽ വർദ്ധിച്ചതായ മതം, അഹങ്കാരം ഉണ്ടാകാതിരിക്കട്ടെ. എൻ്റെ കർത്തവ്യ നിർവഹണം അവിടുത്തോടുള്ള സേവയാണ്. അവിടുത്തോടുള്ള സേവയാണ് എന്ന ബോധത്തോടുകൂടി ഞാൻ അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർവഹിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടാകണം. ഞാൻ അജനാണെന്നും ജന്മമില്ലാത്തവനാണെന്നും ഞാൻ സ്വതന്ത്രനാണെന്നും ഉള്ള അഭിമാനം എനിക്കുണ്ടാകണം. പക്ഷേ അഹങ്കാരം ഉണ്ടാകരുത്, വർദ്ധിച്ചതായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകരുത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇവിടെ വ്യാസഭഗവാൻ തരുന്നത്. നമ്മൾ ഓരോരുത്തരും ഏതു രീതിയിലാണ് ഭഗവത് സേവ ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത കർത്തവ്യ നിർവഹണം ആണ് ചെയ്യേണ്ടത്. ഭഗവാൻ നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടുകൂടി അത് ഭഗവാനോടുള്ള ഒരു സേവയായി കണ്ടുകൊണ്ട്, ആരാധനയായി കണ്ടുകൊണ്ട് അത് നിർവഹിക്കണം. അത് നിർവഹിക്കുന്നിടത്തോളം കാലം അഭിമാനമുണ്ടാകണം. അഭിമാനമില്ലാതെയല്ല അത് നിർവഹിക്കുക, അഭിമാനമുണ്ടാകണം. പക്ഷേ അതിൽ അഹങ്കരിക്കരുത്, നമ്മുടെ കഴിവിൻ്റെ മികവിൽ അഹങ്കരിക്കരുത്, അഭിമാനിക്കാം. അത് ഉണ്ടാകണേ, അഹങ്കാരമുണ്ടാകരുതേ. അഭിമാനത്തോടുകൂടി അവിടുത്തോട് ചെയ്യുന്ന സേവയാണ് എന്ന ബോധത്തോടുകൂടി, വ്യാകുലതയൊന്നും കൂടാതെ, ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ, പ്രജാസൃഷ്ടിയിൽ വ്യാപൃതനാകാൻ എനിക്ക് സാധിക്കണേ. ശ്രീ ഭഗവാൻ ഉവാച. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഭഗവാൻ മറുപടി പറയുകയാണ്. ഭഗവാൻ വലിയ സന്തോഷമായി ഇതൊക്കെ കേട്ടപ്പോൾ. അഹങ്കാരമുണ്ടാകരുതെന്ന അഭിമാനമുണ്ടാകണം. അഭിമാനം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. തൻ്റെ കഴിവിൽ തനിക്ക് ഉത്തമ വിശ്വാസമുണ്ടാകണം. തൻ്റെ കഴിവിൽ താൻ അഭിമാനിക്കണം, അഹങ്കരിക്കരുത്. അഹങ്കരിക്കുമ്പം എന്താ ചെയ്യുക? മറ്റുള്ളവരുടെ കഴിവുകളെ കുറച്ച് കാണാൻ ശ്രമിക്കും. അതാണ് അഹങ്കാരം. ഞാനാണ് ഏറ്റവും വലുത് എന്ന ബോധത്തോടുകൂടി, എൻ്റെ കഴിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ എന്ന ബോധത്തോടുകൂടി, മറ്റുള്ളവരുടേതെല്ലാം മോശമാണ് എന്ന ധാരണയോടുകൂടി ചെയ്യുന്നത് അഹങ്കാരം. നേരെ മറിച്ച് എനിക്ക് വിചിത്രങ്ങളായ പലതും സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്, താരതമ്യമൊന്നും ചെയ്യാതെ. ആ കഴിവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അഭിമാനം. തൻ്റെ കഴിവിൽ ഉള്ള വിശ്വാസം അഭിമാനം. തൻ്റെ കഴിവും തൻ്റെ കഴിവാണ് കൂടുതൽ ശരി, മറ്റുള്ളവരുടെ ഇതെല്ലാം കഴിവുകേടാണ് എന്നുള്ള ധാരണ അഹങ്കാരം. ആ അഹങ്കാരം എനിക്ക് ഉണ്ടാകാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. ഇപ്പോൾ ഭഗവാൻ പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഉപദേശിക്കപ്പെട്ടതും അനുഭവജ്ഞാനത്തോടു കൂടിയതും അതിഗോപ്യവുമായ ജ്ഞാനവും അതിൻ്റെ അംഗവും എന്നിൽ നിന്ന് തന്നെ ഗ്രഹിച്ചാലും, പരമരഹസ്യമായ ജ്ഞാനം പരമഗുഹ്യമേ യദ്വിജ്ഞാന സമന്വിതം. ജ്ഞാനം വിജ്ഞാനത്തോടുകൂടി, ജ്ഞാനം അറിവ്, വിജ്ഞാനം അതിൻ്റെ പ്രായോഗികത. ഒരറിവ് പ്രയോഗിക്കുമ്പോഴാണ് അനുഭവമുണ്ടാവുക. അപ്പോൾ അറിവ് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ,
അത് എങ്ങനെ പ്രയോഗിക്കണമെന്നും അത് പ്രയോഗിക്കുമ്പോൾ അനുഭവം ഉണ്ടാകും എന്നും ഭഗവാൻ പറയുകയാണ്. ജ്ഞാനം പരമഗുഹ്യമേ യദ്വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണ ഗതിതം മമ ഗതിതം മയ. എന്നാൽ ഉപദേശിക്കപ്പെട്ടതും ഇത് ഞാൻ ആദ്യമായിട്ട് പറയണമെന്നൊന്നുമല്ല, ഇത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒന്നും പുതിയതല്ല, എല്ലാം നേരത്തെ ഉള്ളതിൻ്റെ തന്നെ ആവർത്തനമാണ്, പുനരാവിഷ്കരണം മാത്രമാണ്. അപ്പം അതുതന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധക്കളത്തിൽ വെച്ചും പറയുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നതൊന്നുമല്ല, ഇത് ഞാൻ ഇതിന് മുമ്പ് ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മറ്റു പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇപ്പം നിനക്കും പറഞ്ഞു തരുന്നു. അപ്പം ഇതൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഉപദേശിക്കപ്പെട്ടതും അനുഭവജ്ഞാനത്തോടും കൂടിയത്. ഞാൻ വെറും ഒരു അറിവല്ല, ഏട്ടിലെ പശുവല്ല, ഇത് വാസ്തവത്തിലുള്ള പശുവാണ്, പരിപാലിച്ചാൽ പാല് തരും. അപ്പോൾ അറിവും അതിൻ്റെ പ്രായോഗികതയും, അതെങ്ങനെ പ്രയോഗിക്കാം, അതിൻ്റെ പ്രയോഗ രീതികളും അതിൻ്റെ അംഗങ്ങളും എല്ലാം കൂടി ചേർത്ത് ഞാൻ പറഞ്ഞു തരാം. അത് എന്നിൽ നിന്ന് ഗ്രഹിച്ചാലും ഞാൻ സ്വരൂപേണ യാതൊരുവനോ എപ്രകാരമുള്ള സത്തയോടുകൂടിയവനോ ഏതെല്ലാം സ്വരൂപങ്ങളോടും ഗുണങ്ങളോടും കർമ്മങ്ങളോടും കൂടിയവനോ ആണോ അപ്രകാരമുള്ള എൻ്റെ തത്വാനുഭവം എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്കുണ്ടാവട്ടെ. ജ്ഞാനം സുദുർലഭമാണെങ്കിലും എൻ്റെ കരുണയോടുകൂടി അങ്ങേക്കത് സിദ്ധിക്കുമെന്ന് താത്പര്യം. ഭഗവാൻ പറയുകയാണ്, ഞാൻ സ്വരൂപേണ യാതൊരുവനോ എപ്രകാരമുള്ള സത്തയോടുകൂടിയവനോ ഏതെല്ലാം സ്വരൂപങ്ങളോടും ഗുണങ്ങളോടും കർമ്മങ്ങളോടും കൂടിയവനോ ആണോ അപ്രകാരമുള്ള എൻ്റെ തത്വാനുഭവം എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഉണ്ടാകട്ടെ. എന്നെക്കുറിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അറിവ് അങ്ങേക്ക് ഉണ്ടാകട്ടെ. എൻ്റെ അനുഗ്രഹമില്ലാതെ, ഭഗവത് കൃപയില്ലാതെ അത് സാധ്യമല്ല. ജ്ഞാനം ഉണ്ടാവുക, വിജ്ഞാനമുണ്ടാവുക, അറിവുണ്ടാവുക, അത് പ്രയോഗിക്കാൻ സാധിക്കുക. പ്രയോഗിക്കപ്പെടുന്ന അറിവാണ് വിജ്ഞാനം. ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൃപ വേണം. ഇപ്പം ഭഗവാൻ പറയുകയാണ്, ഞാൻ മുഴുവനായിട്ടും എന്താണോ അത് ഞാൻ അങ്ങേക്ക് വെളിപ്പെടുത്തി തരാം. ഇൻ്റലക്ച്വലായിട്ടുള്ള അറിവ് മാത്രമല്ല, മറിച്ച് അനുഭവജ്ഞാനവും കൂടി ഉണ്ടാക്കിത്തരാം. എന്നെ അങ്ങേക്ക് അറിയാം, അനുഭവിക്കാം. അപ്പം അറിയുമ്പം ആരാണ് ഞാനെന്നാണ് അങ്ങറിയുക? അങ്ങ് തന്നെയാണ് ഞാനെന്നാണ് അങ്ങറിയുക. ആ അനുഭവവും അങ്ങേക്ക് ഉണ്ടാകും. ഭഗവാൻ തുടരുകയാണ്, സൃഷ്ടിക്കു മുമ്പേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമോ സൂക്ഷ്മമോ അവയ്ക്ക് കാരണമായ പ്രധാനം പ്രകൃതിയോ ഒന്നും വേറിട്ടുണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം എന്നുള്ളതും കാര്യത്തിന് പൃഥക് സത്തയില്ലാത്തതിനാൽ പരമകാരണനായ ഞാൻ തന്നെയാകുന്നു. പ്രളയത്തിൽ അവശേഷിക്കുന്നതും ഞാൻ തന്നെയാകുന്നു. ഭഗവാൻ മത്ത പരതരം നാന്യ കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് മറ്റൊരു രീതിയിൽ ഇവിടെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മാവിനോട് പറയുകയാണ്, സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമോ സൂക്ഷ്മമോ അവയ്ക്ക് കാരണമായ പ്രധാനമോ, പ്രധാനം പ്രകൃതി, ഒന്നും വേറിട്ടുണ്ടായിരുന്നില്ല. സ്ഥൂല സൂക്ഷ്മ സൃഷ്ടികൾക്ക് കാരണമായ പ്രകൃതി ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം, ഞാൻ അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ചമോ ഭഗവാനിൽ നിന്ന് വേറിട്ടതാണ് എന്ന് തോന്നുന്ന ഈ പ്രപഞ്ചമോ, ഭഗവാൻ പറയുകയാണ്, ഈ പ്രപഞ്ചമെന്നുള്ളതും കാര്യത്തിന് പൃഥക്സത്തയില്ലാത്തതിനാൽ, കാര്യത്തിന് വേറെ ഒരു സത്തയില്ലാത്തതിനാൽ, കാരണത്തിൽ നിന്ന് ഭിന്നമായി വേറെയൊരു അസ്തിത്വമില്ലാത്തതിനാൽ പരമകാരണമായ ഞാൻ തന്നെയാകുന്നു. ഏതുപോലെ സ്വർണത്തിൽ നിന്ന് ഒരു കമ്മൽ ഉണ്ടാക്കുന്നു, ആ കമ്മൽ സ്വർണം തന്നെയാണ്. സ്വർണത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ കമ്മലിന് ഒരു നിലനിൽപ്പില്ല. ഒരു സ്വർണത്തിൽ നിന്ന് നമ്മളൊരു കമ്മൽ ഉണ്ടാക്കിയിട്ട് ആ കമ്മലിൽ നിന്ന് സ്വർണത്തെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? കമ്മലില്ലാതെയാവും.
അപ്പോൾ കമ്മൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വർണം തന്നെയാണ്. അതേപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ തന്നെയാണ്. പ്രളയത്തിൽ അവശേഷിക്കുന്നതും ഞാൻ തന്നെയാകുന്നു. ഞാനല്ലാതെ വേറെയൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ പലതായിത്തീരുന്നതിന് മുമ്പ് ഞാനായിരുന്നു. ഈ പലതായി നിലകൊള്ളുന്നതും ഞാൻ തന്നെ. ഈ പലതും ഇല്ലാതായി കഴിഞ്ഞാൽ അവശേഷിക്കുന്നതും ഞാൻ തന്നെ. ഇതെല്ലാം ഞാൻ തന്നെ. ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ് നമുക്ക് ഓർമ്മ വരിക, പൂർണ്ണമദ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഇതിനെ ഓർമ്മിപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ളതേ ഉള്ളൂ, പൂർണ്ണമാണ് ഇവിടെ മുഴുവൻ, അപൂർണമായിട്ടൊന്നുമില്ല. ഇവ പൂർണ്ണത എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാനല്ലാതെ വേറെ ഒന്നും ഇവിടെയില്ല. അപ്പം നമുക്കൊരു ഒരു 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 ചോദ്യം വരും, അപ്പം ഈ നാനാരൂപത്തിൽ കാണുന്ന പ്രപഞ്ചമോ അതെവിടെ നിന്നുണ്ടായി? ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് എവിടെ നിന്നുണ്ടായി? അപ്പം അതിന് ഉത്തരം പറയുകയാണ്. അധിഷ്ഠാനഭൂതമായ ആത്മാവിൽ യാതൊന്ന് ഹേതുവായി വാസ്തവത്തിലില്ലെങ്കിലും അനിർവചനീയമായ പ്രപഞ്ചം തോന്നുന്നുവോ, സത്താണെങ്കിലും ആത്മതത്വം പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ, അത് എൻ്റെ മായയാണ് എന്നറിയണം. വാസ്തവത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, പരമമായത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ പരമമായതുണ്ട് എന്നല്ല തോന്നുന്നത്. ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ നാം ഈശ്വരനെയല്ല കാണുന്നത്, ഈശ്വരനിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ളവയെയാണ് കാണുന്നത്. ഈശ്വരനെ ഒട്ട് കാണുന്നുമില്ല, ഉള്ളതിനെ കാണുന്നുമില്ല, ഇല്ലാത്തതിനെ കാണുന്നു താനും. അതിന് കാരണം എന്താ? അതായത് ഇല്ലാത്തതെന്താ? ഈശ്വരനിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള ഒരു വസ്തു ഇല്ല, അതിന് അസ്തിത്വമില്ല. നമ്മളൊരു വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനാണ്, അറിയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ വേറെ ഒന്നിനെയും നമുക്ക് അറിയാൻ സാധിക്കില്ല. സ്വർണമല്ലാത്തതിനെ ഒന്നിനെയും നമുക്ക് ആഭരണങ്ങളിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ സ്വർണത്തെയല്ല കാണുന്നത്, ആ ആഭരണത്തെയാണ് കാണുന്നത്. സ്വർണത്തെ ഒട്ട് കാണുന്നുമില്ല, ആഭരണത്തെ കാണുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ സ്വർണത്തിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊന്നും തന്നെയില്ല. എന്താ അതിന് കാരണം? അതിന് കാരണം എൻ്റെ യോഗമായയാണ്, എൻ്റെ മായയാണ് അതിന് കാരണം. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്നെയല്ലാതെ പലതിനെയും കാണുന്നു. വാസ്തവത്തിൽ ഈ പലതും ഞാനല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ അത് നിങ്ങൾ കാണുന്നുമില്ല, അറിയുന്നുമില്ല. കാരണം എന്താ? യോഗ മായയാണ്. ഏതുപോലെ വാസ്തവത്തിൽ രണ്ട് ചന്ദ്രന്മാരില്ലെങ്കിലും ജലാദികളിൽ പ്രതിബിംബിക്കുമ്പോൾ അപ്രകാരം ഉണ്ട് എന്ന് തോന്നുന്നത് പോലെയും, വാസ്തവത്തിൽ രണ്ട് ചന്ദ്രന്മാരില്ല, ഒറ്റ ചന്ദ്രനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു ജലാശയത്തിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ചന്ദ്രനെ കാണാം, മുകളിലൊരു ചന്ദ്രനെയും കാണാം, താഴെ ഒരു ചന്ദ്രനെയും കാണാം. അങ്ങനെ രണ്ട് ചന്ദ്രന്മാരില്ല, ഒരു ചന്ദ്രനേ ഉള്ളൂ. വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു ചന്ദ്രനെ തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇത് വേറൊരു ചന്ദ്രനാണ് എന്ന്. അതുപോലെയും തമോരൂപനായ രാഹു ഗ്രഹാദികളുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും പ്രകാശിക്കാത്തതുപോലെയും, രാഹു എന്ന ഗ്രഹം തമോ രൂപമാണ്, അത് ഇരുട്ടാണ്, അതിനെ കാണാൻ പറ്റില്ല, അതുണ്ടെങ്കിലും ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ രാഹു എന്ന ഗ്രഹം ഉണ്ടെങ്കിലും അതിനെ അറിയാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. രണ്ട് ചന്ദ്രന്മാരില്ല, പക്ഷേ നമുക്ക് തോന്നുകയാണ് ഈ ചന്ദ്രൻ ആ ചന്ദ്രനിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന്. അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ട്, പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്നതാണ് എന്ന്, ഭഗവാൻ അല്ലാത്തതായിട്ടുള്ളത് എന്തോ ആണ് എന്ന് നമുക്ക് തോന്നുകയാണ്. അതിന് കാരണം എൻ്റെ യോഗമായയാണ്, ഭഗവാന്റെ യോഗമായയാണ് അതിന് കാരണം.